Thank you.
Please look here. Ready? ആയിരം സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം വിധിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്ര അവർ രാവിലെ മുളച്ചു. നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഞങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും തരണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നീ സന്തുഷ്ടയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ ബബുകുല സുബാൻലുൽമീൻ കർത്താവേ. ദൈവമായ ദൈവത്തിന്റെ സ്നേഹവും ഏകാപുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും ആവാസവും ൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. Yeah.
God hath not grown his skies that are always blue. Flower stones have ways all over life's through. God hath not grown his sun without rain. Joy without sorrow, peace without pain. But God hath promised strength for the day, rest for the labor, light for the way. Grace for the trials, help from above, unfailing kindness, undying love. Valadhyam, Vedanyam, Vadev Marathurman, Mohadhyam, Ingilam, Princy. She was his sister, her friend. We don't have enough words to describe.
This time I'm going to call her only brother, Hermos, to say a few words about my little sister. അതുപോലെ തന്നെ ഏറ്റവും തന്നെയാണ് ദൈവനാമം മാത്രമുള്ള ഒരു മാർഗം വളരെ വേദനകരമായ ഒരു സമയമാണിത് എന്ന് എല്ലാം അറിയാം. എന്നാലും ഞങ്ങളെ എല്ലാം സ്നേഹിക്കുന്ന ഇത്രയും തന്നെ കുട്ടികൾ ഇവിടെ വന്നതിനും ഈ വേർപാടിന്റെ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ആയി വന്നിട്ട് എല്ലാവരും ഇതിലേക്ക് വരാൻ അനുഗ്രഹിച്ചു മാറട്ടെ. ദൈവത്തിലറിയാൻ നാല് കന്മാരുണ്ട്, എല്ലാവരും ഒന്നിൽ നിന്ന് ലക്ഷ്യമാണ്. പക്ഷെ ഇങ്ങനെ ഈ പങ്കള് എനിക്ക് വേണ്ടി ഒത്തിരി സ്പഹിച്ചിട്ടുണ്ട്, ഒത്തിരി കരുതിയിട്ടുണ്ട്. ഒരമ്മയെ പോലെ അപ്പൊ പോലും എല്ലായിടത്തില്ല എന്ന് സത്യം അമ്മയെ പോലെ ഒരു പെണ്ണിനെ പോലെ എല്ലാ രീതിയിലും കുടുംബ കാര്യങ്ങളെല്ലാം നോക്കി, ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കി, അനേകരുടെ കാര്യങ്ങൾ നോക്കി എല്ലാവരും സന്തോഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. സങ്കടമായ സമയമാണെങ്കിലും സന്തോഷം മാത്രമേ എനിക്ക് കൂടുതലുള്ള കാരണമാണ്. വളരെ വേഗം ഓർമ്മോടി തികച്ചു ഇപ്പോൾ സന്തോഷമുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ ചേച്ചി ഇത്ര വലിയ ശുശ്രൂഷ സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. ആഴമായ ഒരു അർത്ഥക്കായിരുന്നു ഇന്നലെ കണ്ടപ്പോൾ ഇവിടെ തടിച്ചു കൂട്ടി ജനങ്ങള് കൊച്ചു പിള്ളേരുടെ മുതിർന്നവർ വരെ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ചൂതി സമ്മതിക്കുന്നു. എങ്ങനെ ഒരു വ്യക്തിക്ക് ചുരുങ്ങിയ സമയമുണ്ട് ഇത്ര പേരെ ശുശ്രൂഷിക്കാൻ കഴിയുമെന്നുള്ളത് ചോദ്യമാണ്. ഞങ്ങൾക്ക് രണ്ടും ഭാഗ്യവശാൽ വളരെ ബർത്തഡേയാണുള്ളത്, അതുകൊണ്ട് പ്രത്യേക അടുപ്പമുണ്ടെന്ന് പറയാൻ പറ്റും. എപ്പോഴും അതിനെയൊക്കെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ പറയും, എപ്പോഴും എന്നെ വിളിക്കപ്പോൾ ഒരു നിമിഷം തെറ്റി വിളിക്കും, ദീപം മോനെ, എന്നിട്ട് കറക്റ്റ് ഇതൊരു നിദ്രയാണ്, മരണമല്ല. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല, നിദ്ര പ്രാപിച്ചിരിക്കുന്നു. തമ്പുരാന്റെ മഹത്വം രണ്ടാമത്തെ പരവില് ദേവമഹത്വത്തോടെ അത് വരുമ്പോൾ പ്രിൻസിരാത്മാതിക്ക് വേണ്ടി ഒരുക്കപ്പെടാം. നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ ആസ്വദിക്കാം. ഒരു കാത്തലിക് സിസ്റ്ററിന്റെ ട്യൂബില് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. സഹിക്കുമ്പോൾ നിനക്ക് ലാഭമാണ്, എന്നാൽ സുഖിക്കുമ്പോൾ നിനക്ക് നഷ്ടമാണ്. എല്ലാവർക്കും വേണ്ടി സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് സഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് നമ്മളെ പിരിഞ്ഞു പോയിട്ടുള്ള ശുശ്രൂഷയാണ് ഈ പെങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ പെങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മളും അതുപോലെയൊക്കെ ചെയ്യണം, അന്യോന്യം സഹിക്കണം. അളവില്ലാതെ വളരെയൊരു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, വളരെയൊരു അനുഗ്രഹമായ ഒരു മരണമായിരുന്നു. കാരണം രണ്ട് വൈദികർ കൂടി ഒരു നല്ല കല്യാണേഷ്ഠയ ശുശ്രൂഷ ഏകദേശം മൂന്നാഴ്ച അതിലെനിക്ക് ഭാഗ്യവശാൽ കുറവുമായിട്ട് വരാൻ പറ്റി. അതിൻ്റെ സ്വന്തം ഫാദർ തന്നെയായിരുന്നു അതോടൊപ്പം പണ്ഡിതാരി പൗലസച്ചനെ കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള നാളുകൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. കാരണം എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾമാരും ആങ്ങൾമാരും കുടുംബവും
കൊച്ചു മക്കളും എല്ലാവരും കുടുംബമായും ഒരാഴ്ചയെങ്കിലും എല്ലാവരും അടുത്തുണ്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തു. വയ്യാതെയൊക്കെ ആയിരുന്നെങ്കിലും ചേച്ചിയുടെ കുറച്ച് സമയം ഇവിടെ സമയം ചെലവഴിക്കേണ്ടത് ഒരു ഭാഗ്യമാണ്. പിന്നീട് അവരുടെ ട്രോളിംഗ് ബെറക്കളായിരുന്നു. കാരണം ചേച്ചിയെ പോലും അറിയാത്ത വ്യക്തികൾ മുൻപോട്ട് വന്നു. ശാലോജിയുടെ ഡയറക്ടർ ചേച്ചിക്കുമായി ഒരു ബന്ധവുമില്ല, പക്ഷേ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് ഒരാൾക്ക് ഒരു കൃപ ലഭിച്ചിട്ട് ഇവിടെ ഒരു സിസ്റ്ററുണ്ട്, ക്യാൻസർ ആയിട്ട് ഇരിക്കുകയാണ്. മരുന്നുകളൊന്നും അവിടെ ഭരിക്കുന്നില്ല. ആ സിസ്റ്റർ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് രാത്രി 9:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. അതുപോലെ പല പ്രദേശം ഒരു വ്യക്തിത്വമില്ലാത്ത ആളുകളും അന്വേഷിച്ച് പ്രത്യേകിച്ച് തേടി വീട്ടിൽ വന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു ദൈവത്തിന് വലിയൊരു പദ്ധതിയാണ്. ദൈവം തന്നെ കൊരിന്ത്യൻ പൗലോസിനെ പ്രതിഷ്ഠയ്ക്ക് എഴുതിയ ലേഖനം 29 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും മനസ്സിന് എന്ത് പറയാൻ തോന്നിയിട്ടില്ല. ദൈവത്തിന് വലിയൊരു പദ്ധതിയാണ് എന്ന് ഇത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്റെ പേരമാരെ ഞാൻ ചോദിച്ചു, പ്രിൻസിയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്ന മനസ്സിൽ വരുന്ന ആദ്യത്തെ വാക്കെത്താണ്? ഓണം ചേച്ചി പറയും, പ്രിൻസിമോടെ മോരെ. ഇപ്പോൾ പല വീടുകളിലും സർവേ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു വലിയൊരു ഒരു അതിശയമാണ്. കാരണം പ്രിൻസിയുടെ മോരം എന്ന് പറയുന്നത് യുണീക് ഇൻഗ്രീഡിയൻസ് ആണ്. അത് ആർക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വെറ്റി ചേച്ചിയോട് ചോദിച്ചു, എന്താണ് എന്ന് പ്രിൻസി ചേച്ചി പ്രത്യേകിക്കുക. വെറ്റി ചേച്ചി പറയും, വെറ്റി മോളെ എന്നുള്ളൊരു വിളി. ഏത് അവസ്ഥയിലാണ് മോളെ എന്നുള്ള കരുതുന്ന വിളി? മിനി ചേച്ചിക്ക് അത് തന്നെ പറയാനുള്ളൂ, മിനി മോളെ എന്നുള്ളൊരു വിളി. എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഭാര്യ പറഞ്ഞു, എപ്പോഴും ആശ്വസിപ്പിക്കുന്ന വാക്ക് മാത്രം ഒന്നുമില്ലടി, ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് വുഡ് ബി ഓൾറൈറ്റ്. സ്വന്തം കാര്യങ്ങൾ പോലും കൂസലാക്കാതെ എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ ആശ്വസിപ്പിക്കുകയും സ്നേഹം നിറക്കിയിരിക്കുകയും ചെയ്തു. പിന്നെ ഞാനിങ്ങനെ പറയാം, ഒത്തിരി ഒത്തിരി വചനം കൊണ്ട് അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം ഈ രോഗത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ എപ്പോഴും വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എത്രയൊക്കെ പെയിനുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും ഇരുന്നൊക്കെയാണ് ഉറങ്ങുന്നത്. വളരെ പ്രയാസമായ രീതിയിൽ ഉറങ്ങിയിട്ടൊക്കെ നേരെ കിടന്നിട്ടും ആളുകളായി കാണും. വേദന ഇരുന്ന് ഉറങ്ങി വേദനയൊക്കെ എടുക്കുന്ന സമയത്ത് ശ്വാസം ഒക്കെ മുട്ടുമ്പോൾ ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് ദൈവത്തിൻ്റെ വചനം ഇട്ടു കൊടുക്കാമോ, ഒരു പ്രസംഗം ഒന്ന് ഇട്ടു കൊടുക്കാമോ, സുഖമായിട്ട് 6 മണിക്കൂർ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങും. ഒരു മെഡിക്കേഷൻ്റെ ഹെൽപ്പില്ലാതെ അന്നേരം ദൈവത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ഒരു ശക്തി നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനൊരു ചേച്ചിയോട് പറഞ്ഞു, പൗലോസ് പാരേക്കര അച്ഛൻ ഉറപ്പിച്ചാണ് ആ അച്ഛൻ്റെ പ്രസംഗം. എനിക്ക് ഒരു ദിവസം വലുതായിട്ട് മനസ്സിൽ ആഴമായിട്ട് എനിക്കൊരു ബോധ്യം നൽകി. അന്ന് തൊട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, പൗലോസ് പാരേക്കര അച്ഛൻ്റെ പ്രസംഗം കേൾക്കണം, വളരെ ഇഷ്ടമാണ് പൗലോസ് പാരേക്കര അച്ഛൻ്റെ പ്രസംഗം. നിങ്ങളൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് സമയമുള്ളപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്യണം. ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും നിന്നെ കേൾക്കാൻ തോന്നും. അതിൽ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസംഗം പ്രത്യേകിച്ചുണ്ടായിരുന്നു. എത്ര വേദനയാണെങ്കിലും ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കി ചേച്ചി പറയും, അത് ഇട്ടോളം പറയും ആ പ്രസംഗം. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രസംഗം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കാനല്ല, എന്നാലോ അതിനകത്ത് മുഖ്യമായ 1-2 കാര്യങ്ങൾ പറയാൻ മാത്രമാണ്. കാരണം ചേച്ചി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ ചേച്ചി ചിലപ്പോൾ നിങ്ങളോട് ആ പ്രസംഗം തന്നെ പറഞ്ഞേനെ. നഹുപ്രവാചകന്റെ പുസ്തകം 2:1 ഇങ്ങനെ പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചുകൊള്ളുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഇതിൽ കൂടെ നല്ലൊരു പ്രസംഗം, നല്ലൊരു സ്പീച്ച് എനിക്ക് പറയാനില്ല. വേഗം ഞാൻ പറഞ്ഞു തീർക്കാം. മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴാണ് നമ്മളെ പിടിപ്പിടിക്കുക എന്ന് അറിയത്തില്ല. സ്വർഗത്തിൽ ഒരു കൽപ്പന കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ മരണത്തിൽ നിന്ന് നമ്മളെ പിടിക്കും, അന്ന് നമുക്ക് പോകേണ്ടി വരും. പക്ഷേ എങ്കിൽ അന്നുവരെയുള്ള കാര്യം
കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ജീവിച്ചു അതാണ് ദൈവം വിലയിരുത്തുന്നത്. അന്നേരം എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, സംഹാരത്തിന് നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു കൊള്ളുക, ആരും ഓർക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. കോട്ട കാത്തുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കോൺക്രീറ്റ് കോട്ട അതായത് വീട് വലിയ വീടിലൊക്കെ നമ്മൾ സുരക്ഷിതരാണെന്ന്. ഒന്നുമല്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കുള്ള പണം കൊണ്ട് നമ്മൾ സുരക്ഷിതരാണെന്ന്. അതൊന്നുമല്ല, പണക്കോട്ടയിൽ ആരും സുരക്ഷിതരല്ലയോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വൈദ്യശാസ്ത്രത്തിന്റെ കോട്ടയിൽ നമ്മൾ സുരക്ഷിതരാണെന്ന്. ഒന്നുമല്ല, ഡോക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെല്ലുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ആം സോറി. പിന്നീടെല്ലാം ദൈവം തമ്മിൽ അതിന് കയ്യിലാണ് എന്ന് അവർ പറയും. പിന്നെ ഏതാണ് ഈ കോട്ട? ചിലത് പറയും കളരി, കുഫു, ജൂഡോ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അതിനെ സംരക്ഷിക്കും, അതൊക്കെ വെറുതെയാണ്. പിന്നത്തെ കോട്ട ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് രക്തക്കോട്ടയാണ്, യേശുവിന്റെ രക്തക്കോട്ട, കടപിടിക്കാത്ത രക്തം. അത് സകല ലോകത്തെയും ശുദ്ധീകരിക്കുന്ന, സകല പാപത്തെയും ഇല്ലാതെയാക്കുന്ന, സകല പിശാചിന്റെ തന്ത്രങ്ങളിൽ തകർക്കുന്ന രക്തക്കോട്ട. ആ രക്തക്കോട്ടയുടെ മറവിലാണ് നമ്മൾ എല്ലാവരും അഭയം കാണേണ്ടത്. അവിടെ മാത്രമേ നമുക്ക് സുരക്ഷിതമുള്ളൂ. ഈ ലോകത്തെ നോക്കിയാൽ ഒരിടത്തും നമുക്ക് സുരക്ഷിതമില്ലല്ലോ. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ രക്തത്തിന്റെ കോട്ട, ദൈവത്തിന്റെ രക്തത്തിന്റെ ശക്തിയിൽ നമുക്ക് നമ്മൾ മറഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ്. ആ രക്തക്കോട്ട എങ്ങനെ നമുക്ക് സ്വീകരിക്കാം? വിശുദ്ധ കുംഭസാരം നടത്തി, കുർബാന അനുഭവിച്ച് ആ രക്തക്കോട്ടയ്ക്ക് ഉള്ളിൽ കയറുക. ആ രക്തക്കോട്ടയിൽ അരികെ നിന്നാൽ പോരാ, അരികെ നിന്നാൽ ഉള്ളിലാകുകയില്ല. നമ്മളൊക്കെ അരികെ നിൽക്കും, അടുത്ത് നിൽക്കും, അത് പറ്റില്ല. രക്തക്കോട്ടയുടെ അകത്ത് തന്നെ നിൽക്കണം, അവിടെ മാത്രമേ നമുക്ക് സംരക്ഷണമുള്ളൂ. ആരെ മുറുക്കിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക, തെറ്റായ വഴികള്, പാപകരമായ ജീവിത രീതികള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ശോധന ചെയ്ത് എടുത്തു വെക്കില്ല, അതിനെയൊക്കെ ക്രമപ്പെടുത്താനുള്ള ഒരു സമയം. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? മരം മുറുക്കിക്കഴിഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധ മാമോദീസായ കൂടി നമുക്ക് ആ ശക്തി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ പിൽക്കാലത്ത് ജീവിതത്തിലെ പാപങ്ങൾ കാരണം ആ ശക്തി ശേഷിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിനൊന്ന് റിജൂവിനേറ്റ് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് ആ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ദൈവം തന്നെയാണ്. ആ ശക്തിയിൽ നമുക്കെല്ലാം ആശ്രയിക്കാം. മരണത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കവാടങ്ങളെ കാണാൻ കഴിയുകയുള്ളല്ലോ. അതുകൊണ്ട് എന്റെ ചേച്ചി ദൈവം 50 വയസ്സ് കാലം ഈ ലോകത്തിൽ ആയുസ് കൊടുത്തു. 51 നീതിമാനായ യോഗ പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കഷ്ടപ്പാടും വേദനയും നിറഞ്ഞ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു തണലായി, ഒരു കുളിർ തിന്നലായി ആരെങ്കിലും ഒക്കെ കടന്നു വരാറുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ ഓരോരുത്തരുടെയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടന്നു വന്ന് നമ്മളെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. നല്ല സ്നേഹിതയും ഒരു നല്ല ഭാര്യയും അമ്മയും സഹോദരിയും
എല്ലാവർക്കും താങ്കൾ വളരെ തന്നെയായിരുന്നു. I want to invite Mr. Alex Matthew, send me his photos for the Wesley Chapel. Fly and put a line in here. Princy, we have to thank you. കുടുംബാംഗങ്ങൾ, ദൈവസംസർഗത്തിലെ മറ്റ് സഹോദരങ്ങൾ, പ്രിൻസിയുടെ വേർപാടിൽ സഖിയും മക്കളായ ദീപിയും ദീപും പ്രിൻസിയുടെ മാതാപിതാക്കളായ സക്കറിയാക്കും ലക്ഷ്മി സഹോദരങ്ങളായ മോൾ മീൻ ബേബി പ്രമോദ് സഞ്ജി കൊച്ചുമോൻ ബാബു ഭീമോ അവരുടെ മറ്റ് കുടുംബാംഗങ്ങൾ അവരോടുകൂടെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില ആശ്വാസ വാക്കുകൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നു. പ്രിൻസിയുടെ ഈ വേർപാട് ഭൗതികമായ ശാരീരികമായ ഒന്ന് മാത്രമാണെന്ന് നമുക്ക് ആശ്വസിക്കാം. സരി, 10 വർഷത്തിലേറെ മുതൽ ഞാനും ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് സഹിക്കറിയാം. എന്തുകൊണ്ട് വൈ എന്നുള്ള ചോദ്യം നമ്മളെ അറിയപ്പെടും. ഞാനതിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന് ഉത്തരം കിട്ടുക എളുപ്പമല്ല. ഉത്തരവും അല്പം ആശ്വാസവും കണ്ടെത്താൻ ഞാൻ വിശുദ്ധവേദപുസ്തകത്തെ പലതും ചിന്തിച്ചു, ഓർത്തു, വേറെ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഇയോവിനെ പോലെ ഞാൻ ദൈവത്തോട് വാദിച്ചു. യോനയെ പോലെ ഞാൻ ദൈവത്തോട് പരാതിപ്പെട്ടു. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഉത്തരങ്ങളല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനേ. സി എസ് ലൂയിസ് എഴുതിയ എ ഗ്രീക്ക് ഒബ്സർവ് എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എനിക്ക് വളരെ ആശ്വാസം തന്നിട്ടുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നപ്പോൾ അദ്ദേഹം എഴുതിയിരുന്ന ഡയറി ഭാര്യയുടെ മരണശേഷം പുസ്തകമാക്കിയതാണ് ആ പുസ്തകം. ഒരിടത്ത് അദ്ദേഹം എഴുതി, വി വർ പ്രോമിസ്ഡ് സഫറിങ്സ്, ദേ വർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഓഫ് ലൈഫ്. വി വർ ഇവൻ ടോൾഡ്, ബ്ലസ് ആർ ദേ ദാറ്റ് മോൺ, ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. അയാളുടെ അനുഭവത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ആ പുസ്തകത്തിൽ വേറൊരിടത്ത് അദ്ദേഹം എഴുതിയത് എനിക്ക് ഇപ്പോഴും ആശ്വാസം തരുന്നുണ്ട്. ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് മാരിഡ് ലൈഫ്, ബട്ട് ജസ്റ്റ് അനദർ ഫേസ് ഓഫ് ഇറ്റ് ലൈക്ക് കോട്ടിംഗ്. യേശുവിൽ കൂടെ നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശയെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് തീരുകയില്ല, അവസാനിക്കുകയില്ല. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുമ്പോൾ എന്തു വന്നാലും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഉദ്ദേശമുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തി. എൻ്റെ അനുഭവമാണ് അത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് എന്നെ നിലയ്ക്ക് നിർത്തുന്നതും ഇപ്പോഴും നടക്കുന്നതും. സജി, ദീപി, ദീപു, ആ വിശ്വാസം നിങ്ങൾക്കും ശക്തി തരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന്. അതാണ് നമ്മുടെ ശരണം. ശരണത്താലെ ഉറങ്ങിയതും മൃതരെ മോചിപ്പിച്ചവനെ മോചിപ്പിച്ചടിയാരെയും വലമാക്കണം ഉദ്ധാനക്കാർ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോയെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന പ്രിൻസിയുടെ ആത്മാവ് കർത്താവിനോട് ചേർന്നിരുന്ന് ഇപ്പോൾ സന്തോഷിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കർത്തൃസന്നിധിയിലെ ആ സന്തോഷത്തിന് കാത്തിരിക്കുന്നതിനുമാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വെസ്ലി ചാപ്പൽ സെയിൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും
എൻ്റെ വ്യക്തിപരമായ നിലയിലും പ്രിയപ്പെട്ട പ്രിൻസിയുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം അനുശോചനവും ആശ്വാസവും അറിയിക്കുന്നു. പ്രിൻസിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തിലൂടെ നമുക്ക് പുതുക്കി കിട്ടിയിരിക്കുന്ന കർത്താവിൻ്റെ നിത്യമായ സമാധാനം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവി
നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളുമായി ചികളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും ആദനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായെന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും ആദനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായെന്നേക്കും. Next time on the mic, Reverend Father Joey Kusi Daniel, Vicar of St. Mark's, Marcona Church, Tampa. Adi Parishitamaya Nama, Bhaktar Maharaj. Veetam Verina, Yeshu Kristuvinte Namathilulla, Snehavandanam, Evarkkum, Adi Thanne Arikkum. ഈ ഇടവകയിലെ വികാരിച്ചും ബഹുമാനമുള്ളും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ ഉപക്ഷേത്രായിട്ടുള്ള പട്ടക പ്രിയപ്പെട്ട പ്രിൻസിയുടെ ഏറ്റവും ബഹുമാനമുള്ള രണ്ട് മക്കൾ പ്രീതി ദീപു, പ്രിയപ്പെട്ട പ്രിൻസിയുടെ പിതാവ് ബഹുമാനമുള്ള സക്രിയാച്ച കൊച്ചമ്മ, സഹോദര കുടുംബം, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു.
സർവശക്തനായ ദൈവം സ്വർഗീയ സമാധാനം നൽകി ആ കുടുംബത്തെ കുടുംബത്തിനുള്ളതായ ആശ്വാസം നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ വേദനയും ദുരിതവും അനുഭവിച്ചതായ വ്യക്തിയാണ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകുന്നവനുമായ യോഗ സഫറിംഗ് സർവൻ ഇൻ ദ ഓർക്കസ്ട്ര. യോഗിന്റെ അധ്യായത്തിലെ രണ്ട് വാക്യങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ യോഗിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? ഇഫ് എ മാൻ ഡൈസ് ഷാൾ ബി ബോർഗേ. മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? വേറൊരു സ്ഥലത്ത് പ്രകാരം പറയുന്നുണ്ട്, എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ഞാനൊരു ദിവസം ദൈവത്തെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ ഒരു ദിവസം കാണും. ഒന്നാമതൊരു ചോദ്യം മുൻപോട്ട് വെക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? യോബ് അതിന് ഉത്തരം കണ്ടെത്തി, എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ഞാനൊരു ദിവസം ദൈവത്തെ കാണും. അത് അന്യന്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാനൊരു ദിവസം ദൈവത്തെ കാണും. ജീവിതത്തിൽ അത്രയധികം വേദനകളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിൽ കൂടിപ്പോയ ഒരു വ്യക്തിയാണ് യോഗ. എന്നാൽ അദ്ദേഹത്തിനെ വിശ്വാസത്തിൽ നിലനിർത്തിയത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്. സ്വന്തം കണ്ണുകൊണ്ട് ഞാനൊരു ദിവസം ദൈവത്തെ കാണും. നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് ഒരു പ്രത്യാശയാണ്. ഹോപ്പ്. വേദപുസ്തകത്തിൻ്റെ ഏത് വാക്യങ്ങൾ വായിച്ചാലും നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ വാക്കുകളാണ്. ഈശോതമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കോ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൽ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വീണ്ടും വേറെ സെയിം മാർക്സ് മാർത്തോമ ഇടവകയിലെ, പ്രത്യേകിച്ച് മാർത്തോമ ഇടവകയിലെ ഓരോ ഫാമിലിയുടെയും ഓരോ മെമ്പേഴ്സിൻ്റെയും എല്ലാ അനുമോദനങ്ങളും ഞാൻ ഈ സമയം അനുശോചനം ഞാൻ ഈ സമയം അറിയിക്കുന്നു. നിങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞാൻ കുടുംബമായിട്ട് നിങ്ങളുടെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സക്കരയാച്ചൻ, കൊച്ചമ്മ കുടുംബം, സഹോദര കുടുംബങ്ങൾ, അതിലപ്പുറമായി പ്രിയപ്പെട്ട may I heard the sad news on Friday evening that there was nothing more that can be done and that Princy and Yogi has moments it was truly heartbroken for me to hear that.
because when I look at Princy, I remember my first visit when I moved to Tampa from New York. After celebrating the Holy Qurbana, we went to go and eat lunch. Sandy always preparing the food for myself and Bolasacha. At first, thank you.